അത്യന്തം ആവശ്യകരമായ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങി കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം കോവിഡ് മൂലം ബൈക്ക് റാലിയും കൊട്ടിക്കലാശവും ഒഴിവാക്കിയെങ്കിലും ഒട്ടും ചോരാതെയാണ് പ്രവർത്തകർ പരസ്യ പ്രചാരണത്തിന് തിരശില താഴ്ത്തിയത് ബൈക്ക് റാലികളും കാതടപ്പിക്കുന്ന ശബ്ദഘോഷത്തോടെയുള്ള കുട്ടിക്കലാശവും ഇല്ലാതെ പരസ്യപ്രചരണത്തിന് തിരശീല വീഴുന്നത് കേരളത്തിന് ഇക്കുറി നവ്യാനുഭവമായിരുന്നു കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശം മഹാഭൂരിപക്ഷം സ്ഥലത്തും പാലിക്കപ്പെട്ടു മണ്ഡലം മുഴുവൻ സ്ഥാനാർത്ഥികൾ ഓട്ടപ്പാച്ചിൽ നടത്തി ബൂത്ത് മേഖലകളിൽ കാത്തു പ്രവർത്തകരെ കാണാൻ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തി ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ചേർന്ന് നടത്തിയ കാൽനട ജാതകൾ മുന്നണികളുടെ ശക്തി വിളിച്ചോതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന വിലക്കുണ്ടായിരുന്നതിനാൽ ബൈക്കിൽ ഹോൺ മുഴക്കി ആവേശം തീർക്കുന്ന പ്രവർത്തകരുടെ അസാന്നിധ്യം നിഴലീച്ചു നിന്നു കാതടപ്പിക്കുന്ന ശബ്ദഘോഷത്തോടെ ആവേശം കൊട്ടിക്കേറുന്ന കൊട്ടിക്കലാശത്തിന്റെ അകമ്പടിയില്ലെങ്കിലും പ്രവർത്തകർ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ജാഥകൾ നടത്തി പതിവിൽ നിന്നും വ്യത്യസ്തമായി വൈകിട്ട് ഏഴ് മണിവരെ പരസ്യപ്രചരണത്തിന് അനുവാദമുണ്ടായിരുന്നതിനാൽ മുന്നണികൾക്ക് അതൊരാശ്വാസമായി ഈസ്റ്ററിന്റെ അവധിയായതിനാൽ പതിവിലേറെ പ്രവർത്തകർ എല്ലാ മുന്നണികളുടെയും പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് വൻ റോഡ് ഷോയോടെയാണ് പരസ്യപ്രചരണം അവസാനിപ്പിച്ചത് രമേശ് ചെന്നിത്തല ഇടുക്കി ജില്ലയിലാണ് തൻ്റെ പ്രചരണം അവസാനിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ കുടുംബയോഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തെ പ്രവർത്തനത്തിൽ വ്യാപൃതനായിരുന്നു രാഹുൽഗാന്ധി തിരുവനന്തപുരത്തെ വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി നിശബ്ദ പ്രചാരണ ദിവസത്തെ അവസാന റൌണ്ട് ശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും എസ് ജീവൻകുമാർ തിരുവനന്തപുരം